എഡിറ്റോറിയൽ 2020 നവംബർ 2 തിങ്കൾ. ആണവ ഭീകരതയ്ക്കെതിരെ ഒരു ഉടമ്പടി. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനം ശരിക്കും ആഘോഷിക്കാൻ ലോകത്തിന് ഇക്കൊല്ലം ഒരു കാരണം കിട്ടിയിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് വൻ ശക്തികൾ എന്നറിയപ്പെടുന്നവരുടെ തുടർന്നുള്ള സമീപനം. ഹോണ്ടുറസ് എന്ന രാജ്യം കൂടി UNന്റെ ആണവായുധ നിരോധന ഉടമ്പടി ഏറ്റെടുത്തതാണ് ആഘോഷിക്കാൻ വക നൽകുന്ന വാർത്ത. 2nd World War അമേരിക്ക ജപ്പാനിൽ അണുബോംബിട്ടതോടെ ആ ആയുധത്തിന്റെ തലമുറകൾ നീണ്ടു നിൽക്കുന്ന സംഹാരശേഷി ലോകം കണ്ടറിഞ്ഞു. അന്ന് തുടങ്ങിയതാണ് അണുബോംബ് നിരോധിക്കാനുള്ള ആണവേതര രാഷ്ട്രങ്ങളുടെ ശ്രമം. മറ്റു കൂട്ടനശീകരണായുധങ്ങളായ രാസായുധവും ജൈവായുധവും നേരത്തെ നിരോധിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ആണവശക്തികൾക്ക് ന്യൂക്ലിയർ ബോംബ് നിരോധിക്കാൻ സമ്മതമല്ല. കൈവശം ആണവായുധമുണ്ടെങ്കിലേ എതിരാളി ആണവ യുദ്ധത്തിന് മുതിരാതിരിക്കൂ എന്ന വാദമാണ് അവരുയർത്തുന്നത്. അതുകൊണ്ട് നിരോധന ഉടമ്പടിക്കായുള്ള കൂടിയാലോചനകൾ US, UK, റഷ്യ, ഫ്രാൻസ്, ചൈന എന്നീ ആണവശക്തികൾ ബഹിഷ്കരിക്കുകയായിരുന്നു. പിന്നീട് ആണവായുധം വികസിപ്പിച്ച ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഉത്തരകൊറിയ എന്നിവയും നിസ്സഹകരിച്ചു. ഇത്തരം തടസ്സങ്ങളെ മറികടന്നാണ് 50 രാജ്യങ്ങൾ വിനാശപാതയിൽ നിന്ന് ലോകത്തെ പിന്തിരിപ്പിക്കാനുള്ള യത്നം തുടരുന്നത്. 2017 ഒപ്പുവെച്ച ഉടമ്പടി 122 രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നു എങ്കിലും 50 രാജ്യങ്ങളെങ്കിലും അതിന് നിയമസാധുത നൽകുന്നതോടെയാണ് അത് പ്രാബല്യത്തിലാവുക എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഉടമ്പടിയുടെ പ്രയോക്താക്കളിൽ ഹോണ്ടുറസ് കൂടി ചേർന്നതോടെ എണ്ണം തികഞ്ഞ് ഉടമ്പടി പ്രാബല്യത്തിലായിരിക്കുന്നു. നിയമപ്രാബല്യത്തിന് 90 ദിവസം തികയുന്ന ജനുവരി 22 ഉടമ്പടി നടപ്പാകും. ആണവായുധ പ്രയോഗത്തിന്റെ 75th anniversary ആദ്യത്തെ ഭീകരായുധ വിരുദ്ധ നീക്കം. ഇതനുസരിച്ച് ആണവായുധം വികസിപ്പിക്കാനോ പരീക്ഷിക്കാനോ കൈമാറാനോ കൈവശം വെക്കാനോ പാടില്ല. അത് കാട്ടി ഭീഷണിപ്പെടുത്താനും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കാനും പാടില്ല. ആണവായുധ നിരോധന ഉടമ്പടി ഇത്തരത്തിലുള്ള ആദ്യത്തെ ബഹുരാഷ്ട്ര നിയമമാണ്. ഇടക്കാലത്ത് നിലവിൽ വന്ന ആണവ നിർവ്യാപന കരാർ ആയുധ വ്യാപനം ഇല്ലാതാക്കാൻ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നതിനാൽ ആണവ ശക്തികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഉടമ്പടിയോട് ആണവശക്തികൾ പുറം തിരിഞ്ഞു നിൽക്കുന്നത്. ആണവശക്തികളായ ഇന്ത്യ അടക്കമുള്ള 9 രാജ്യങ്ങളും ഉടമ്പടി അംഗീകരിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് കൂടിയാലോചനകൾ തുടക്കം മുതലേ ബഹിഷ്കരിക്കുകയും അതിനെ തുറന്നെതിർക്കുകയും ചെയ്ത പാരമ്പര്യമാണ് വൻ ശക്തികൾക്കുള്ളത്. ഇതേ കാലത്ത് UK യും US ഉം കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം NPT പ്രകാരം കുറയ്ക്കുമ്പോഴും കൈവശമുള്ളത് അപ്ഗ്രേഡ് ചെയ്യുന്നുമുണ്ട്. ഉത്തരകൊറിയ പുതിയ ആണവായുധങ്ങൾ വരെ നിർമ്മിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞ് ഇപ്പോഴത്തെ ഉടമ്പടി ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് ട്രംപ് സർക്കാർ കത്തെഴുതിയിരിക്കുകയാണ്. ഉടമ്പടി തെറ്റായ നീക്കമാണെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ഭീഷണി സ്വരത്തിലുള്ള കത്ത് പറയുന്നത്. 1.5 നൂറ്റാണ്ട് പ്രായമുള്ള NPT യെ പുതിയ ഉടമ്പടി തകിടം മറിക്കുമത്രേ. ഈ വാദം ബാലിശമാണ്. ആണവായുധങ്ങൾ വ്യാപിക്കുന്നത് തടയുകയും ക്രമേണ നിർമാർജനം ചെയ്യുകയുമാണ് NPT യുടെ ലക്ഷ്യമെന്നിരിക്കെ അതേ ലക്ഷ്യം കൂടുതൽ സമഗ്രമായും ഫലപ്രദമായും വേഗത്തിലും സാധിച്ചെടുക്കാനാണ് ഉടമ്പടി ശ്രമിക്കുന്നത്. ഇതിനെ എതിർക്കുന്നവരുടെ ഗൂഢലക്ഷ്യം ആണവായുധമുള്ളവരും ഇല്ലാത്തവരുമെന്ന ഉച്ചനീചത്വം നിലനിർത്തുകയാണ്. 1.5 നൂറ്റാണ്ടായി ഒച്ചിന്റെ വേഗത്തിൽ ഇഴയുന്ന NPT വിവേചനപരം മാത്രമല്ല നിഷ്ഫലവുമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആണവ നിർമാർജനത്തെ നേരിട്ടെതിർക്കാൻ രംഗത്തുള്ളത് US ഉം മറ്റു നാറ്റോ രാഷ്ട്രങ്ങളുമാണ്. ആണവ ഭീകരതയ്ക്ക് ഇരയായ ജപ്പാൻ പോലും അക്കൂട്ടത്തിലുണ്ടായത് ആഗോള രാഷ്ട്രീയത്തിലെ വൈചിത്രം തന്നെ. ഒപ്പം ആസ്ട്രേലിയ, ദക്ഷിണ കൊറിയ തുടങ്ങിയവയുമുണ്ട്. ഇന്ത്യ അടക്കമുള്ള എല്ലാ ആണവ രാഷ്ട്രങ്ങളും ഉടമ്പടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അതിന്റെ ഫലപ്രാപ്തിക്ക് ഇതെല്ലാം തടസ്സമാണ്. അതേസമയം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കു മാത്രം നിയന്ത്രിക്കാവുന്നിടത്തല്ല കാര്യങ്ങൾ. ആണവായുധ നിർമ്മാണ വിദ്യയും പണവും അടക്കമുള്ള മറ്റു വിഭവങ്ങളും പുതിയ ഉടമ്പടിക്ക് വിധേയമാകുന്ന മുറയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ആയുധ നിർമ്മാർജ്ജനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. 100ലധികം രാജ്യങ്ങളിലെ 600ഓളം കമ്പനികൾ പുതിയ ഉടമ്പടിയോട് കൂറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും ധനസമാഹരണ സ്ഥാപനങ്ങളുമെല്ലാം ഉടമ്പടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടി ഇതിനാവശ്യമാണ്. സർക്കാരുകളുടെ ആയുധ ഭ്രാന്തിനപ്പുറം കാണാനും ചെലവും നഷ്ടവും മാത്രം തരുന്ന ഭീകരായുധങ്ങൾ ഇനി വേണ്ടെന്ന് തീർത്തു പറയാനും വിവിധ രാജ്യങ്ങളിലെ ജനസമൂഹങ്ങൾ മുന്നോട്ടു വരണം.